നമസ്കാരം. ത്രിപുരയിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് രാജകീയ വിജയം. മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത്. ആകെയുള്ള 334 സീറ്റിൽ 112 എടുത്ത ബി ജെ പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതും കൂടി ചേർത്ത് 329 സീറ്റുകളിലാണ് ബി ജെ പി വിജയിച്ചിരിക്കുന്നത്. ബി ജെ പിക്കെതിരെ വലിയ പ്രചാരണം കൂടി തൃണമൂൽ കോൺഗ്രസ് നടത്തിയിരുന്നു. എന്നാൽ അതൊന്നും തിരഞ്ഞെടുപ്പിൽ ഫലിച്ചില്ല. ആകെ ഒരു സീറ്റ് മാത്രമാണ് തൃണമൂലിന് നേടാനായത്. ബംഗാളിന് പുറത്തേക്ക് വളരാനുള്ള തൃണമൂലിന്റെയും മമതാ ബാനർജിയുടെയും നീക്കങ്ങളാണ് ഇതോടെ തകർന്നു വീണത്. 20 വർഷം തുടർച്ചയായി ത്രിപുര ഭരിച്ച സി പി എം 197 സീറ്റുകളിലാണ് മത്സരിച്ചത്. ഇവർക്ക് 3 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. 90% സീറ്റുകളിലും കെട്ടിവെച്ച തുക പോലും തിരിച്ചുപിടിക്കാനുള്ള വോട്ട് സി പി എമ്മിന് നേടാനായില്ല. മാധ്യമങ്ങൾ ബി ജെ പിയെ തറപറ്റിക്കുമെന്ന് പറഞ്ഞുള്ള വ്യാപക പ്രചരണം തൃണമൂൽ കോൺഗ്രസ് നടത്തിയെന്നെങ്കിലും ഒരു സീറ്റ് മാത്രമാണ് അവർക്ക് ലഭിച്ചത്. കോൺഗ്രസിന് ഒരു സീറ്റ് പോലും വിജയിക്കാനായില്ല. പ്രദേശീയ രാഷ്ട്രീയ കക്ഷി ഒരു സീറ്റ് നേടിയിട്ടുണ്ട്. സംസ്ഥാനത്താകെയുള്ള 11 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണൽ. 2018 ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിലെത്തിയതിന് ശേഷം സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പാണിത്. ബി ജെ പിയുടെ അധികാരിക വിജയത്തിൽ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞു. ധർമ്മനഗറിലെ 25 വാർഡിലും ബി ജെ പിയുടെ പടയോട്ടമായിരുന്നു. തെളിയമുറിയിലും അമർപൂർ നഗർ പഞ്ചായത്തിലും നേട്ടം ബി ജെ പി ആവർത്തിച്ചു. സോനാമുറ നഗർ പഞ്ചായത്ത്, മേലാഘർ നഗർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ എതിരാളികൾ പോലും ഉണ്ടായിരുന്നില്ല. രണ്ടിടത്തും 13 സീറ്റും ബി ജെ പി നേടി. ജിരാനിയ നഗർ പഞ്ചായത്തിലെ 11 സീറ്റും അംബസ മുനിസിപ്പൽ കൗൺസിലിലെ 12 സീറ്റും ബി ജെ പിക്കൊപ്പമായിരുന്നു. കൈലാഷഹറിൽ 16 സീറ്റ് ബി ജെ പി നേടിയപ്പോൾ ഒരു സീറ്റ് സി പി എമ്മിന് ലഭിച്ചു. പനസാഗർ പഞ്ചായത്തിൽ 12 സീറ്റ് ബി ജെ പി നേടിയപ്പോൾ ഒരെണ്ണം സി പി എം ആണ് വിജയിച്ചത്. ഇത്തരത്തിൽ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത്. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പോലീസുകാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട് തൃണമൂൽ കോൺഗ്രസ്. ഖോവായ് ജില്ലയിലെ തെലിയമുറ നഗരസഭാ പരിധിയിൽ ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം. 3 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ശേഷം മടങ്ങുകയായിരുന്ന പോലീസ് സംഘത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് തടഞ്ഞു നിർത്തിയ തൃണമൂൽ പ്രവർത്തകർ കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് പോലീസുകാർ ആക്രമികളെ അടിച്ചുപൊളിക്കുകയായിരുന്നു. പോലീസുകാരുടെ പ്രത്യാക്രമണത്തിൽ 9 തൃണമൂൽ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ നഗരസഭാ പരിധിക്കുള്ളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി. നഗരസഭയിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. അതിന്റെ വൈരാഗ്യവും ദേഷ്യവുമാണ് ഈ തീർത്തതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.